സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഇനി മാർ റാഫേൽ തട്ടിൽ. വത്തിക്കാനിലും സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട്ടെ സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച സാഹചര്യത്തിലാണ് രഹസ്യ ബാലറ്റിലൂടെ റാഫേൽ തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്തത്. തൃശൂരിലാണ് റാഫേൽ തട്ടിലിന്റെ ജനനം. 1956 ഏപ്രിൽ 21 ജനിച്ച അദ്ദേഹം തൃശൂർ പുത്തൻപള്ളി ഇടവകാംഗമാണ്. ത്രേസ്യ ഔസേബ് ദമ്പതികളുടെ 10-ാമത്തെ മകനായാണ് റാഫേൽ തട്ടിൽ ജനിച്ചത്. 1980 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും ബിരുദം നേടി. പിന്നീട് ഉപരിപഠനത്തിനായി റോമിൽ പോയി. അരുണാട്ടുകര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും തൃശൂർ മൈനർ സെമിനാരിയിൽ ഫാദർ, പ്രിഫെക്ട്, വൈസ് റെക്ടർ, പ്രക്യുറേറ്റർ എന്നീ നിലകളിലും കൂനമ്മൂച്ചി, ചേരുംകുഴി പള്ളികളിൽ ആക്ടിംഗ് വികാരിയായും സേവനമനുഷ്ഠിച്ചു. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം രൂപത വൈസ് ചാൻസലർ, ചാൻസലർ, സിൻചെലൂസ് എന്നീ പദവികൾ വഹിച്ചു. രൂപത കച്ചേരിയിൽ നോട്ടറിയും ജഡ്ജിയും അഡ്ജുറ്റന്റ് വികാരിയുമായിരുന്നു അദ്ദേഹം. 2010 തൃശൂർ അതിരൂപത സഹായ മെത്രാനായി നിയമിക്കപ്പെട്ടു. 2014 മുതൽ ഇന്ത്യയിൽ സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്ത് 100 മിഷൻ കേന്ദ്രങ്ങളിലായി താമസിക്കുന്ന 200,000 പ്രവാസികളുടെ ചുമതലയുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററായി സേവനമനുഷ്ഠിച്ചു. 2018 23 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 ദ്വീപുകളും അടങ്ങുന്ന ശംഷാബാദ് രൂപതയുടെ മെത്രാനാകുന്നത്. ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പാണ് മാർ തട്ടിൽ. മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്ന് കരുതിയില്ല സിനഡ് യോഗത്തിന് വന്നതെന്നും ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കണം, ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയട്ടെ, മെത്രാൻ പൊതു സ്വത്താണെന്നും റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.